വണ്ടർ ഇൻ മൈ ഐസ് സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു കുട്ടി എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു. അതിൽ ഒരു ഫോട്ടോ ആയിരുന്നു, ഈ ക്ലബ്സിൻ്റെ കാർഡ് ഉണ്ടല്ലോ, ക്ലോവർ സിമ്പിളായിട്ടുള്ള പ്ലെയിൻ കാർഡ്, അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ആ ക്ലോവർ ഷേപ്പിലുള്ള ഒരു എലയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കുട്ടി ചോദിച്ചു, ത്രീ ലീഫ് ക്ലോവറിനെ പറ്റിയിട്ട് ആ കുട്ടി കേട്ടിട്ടുണ്ട്, അതേപോലെ ഫോർ ലീഫ് ക്ലോവർ എന്നുള്ള ഒരു സസ്യം ഉണ്ടോ, അങ്ങനെയൊക്കെ ആ കുട്ടി എന്നോട് ചോദിച്ചു. അപ്പോൾ ആ ചോദ്യമാണ് എനിക്ക് ഈ എപ്പിസോഡ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ. അപ്പോൾ ഈ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കാണുന്ന, വളപ്പിൽ കാണുന്ന ഒരു അഞ്ചാറ് ചെടികൾ തമ്മിൽ എനിക്ക് വളരെയധികം സമാനതകൾ തോന്നാറുണ്ട്. അപ്പോൾ ആ ചെടികളെക്കുറിച്ചാണ് ഞാൻ ഒന്ന് അന്വേഷിച്ചത്. ഈ കുട്ടി അയച്ച ചെടി തന്നെ തുടങ്ങാം. അത് നിലംബരണ്ടയുടെ ഇലയാണ് ആ കുട്ടി അയച്ചത്. നിലംബരണ്ട എന്ന് പറഞ്ഞിട്ട് വളരെ സർവ്വസാധാരണമായിട്ട് നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങോട്ട് പരന്നൊഴുകി വളരണ ഒരു ചെടി. ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നിലംബരണ്ടയെ പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ നിലംബരണ്ടയുടെ ഇംഗ്ലീഷ് പേരാണ് ടിക് ക്ലോവർ. അതിന് ഡെസ്മോഡിയം ട്രൈഫ്ലോറം അല്ലെങ്കിൽ ഗ്രോണ ട്രൈഫ്ലോറ എന്നൊക്കെ പേരുകളുണ്ട്. അപ്പം ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ട്രൈഫ്ലോറ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ മൂന്ന് ഇലകൾ. ഈ ക്ലോവർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥവും അതന്നെയാണ്. ഒരു ഇലയിമ്പിൽ തന്നെ മൂന്ന് ഡിവിഷൻസ് ഉണ്ടാവും, അതായത് വൃത്തിയായിട്ട് ഒരു ഇല മൂന്നായിട്ട് കീറി പറഞ്ഞ പോലെ വളരെ റൗണ്ട് ഷേപ്പിലുള്ള മൂന്ന് ഡിവിഷൻ, അങ്ങനെയാണ് ഇല ഉണ്ടാവുക. നിലംബരണ്ട ശരിക്കും ക്ലോവർ വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടി തന്നെയാണ്. അതിൻ്റെ പേരിൽ തന്നെ ടിക് ക്ലോവർ എന്ന് ഉണ്ടല്ലോ. ഇത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, നമ്മൾ ലോണൊക്കെ വെച്ച് ആർട്ടിഫിഷ്യലായിട്ട് വെച്ച് പിടിപ്പിക്കണതിന് പകരം നിലംബരണ്ടയും കൊണ്ട് ഗ്രൗണ്ട് കവർ ഉണ്ടാക്കിയാൽ വളരെ നല്ലതാണ്, നൈട്രജൻ ഫിക്സേഷനൊക്കെ വളരെ നല്ലതാണെന്ന്. അത് കേട്ടിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ ഗാർഡനിൽ വാട്ടർ ലില്ലി പോണ്ടിന് ചുറ്റും ഒരു ഗ്രൗണ്ട് കവർ നിലംബരണ്ടയും കൊണ്ട് ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. പരിചയപ്പെടുത്താൻ പോണത് പുളിയാറയിലയാണ്. ശരിക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, അത് സർവ്വസാധാരണമായിട്ട് നമ്മുടെ വീട്ടുവളപ്പിലും പാടങ്ങളിലും ഒക്കെ കാണുന്ന ഒരു ചെടിയാണ്. പുളിയാറയ്ക്ക് മഞ്ഞ നിറത്തിലുള്ള നല്ല ഭംഗിയുള്ള ഒരു പൂവുണ്ട്. ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് ക്രീപ്പിംഗ് വുഡ് സോറൽ എന്നാണ്, ശാസ്ത്രീയ നാമം ഓക്സാലിസ് കോർണിക്കുലാറ്റ എന്നാണ്. ഇത് ഒരു ലെമണി ടേസ്റ്റാണ്, പുളിരസമാണ്. അത് കൂട്ടാനൊക്കെ വെച്ചാൽ ഈ ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ് എന്ന് പറയുന്നത്. വിറ്റാമിൻ സി റിച്ച് ആണ് ഈ സസ്യം. ഇത് പക്ഷെ അമിതമായി ഉപയോഗിച്ചാൽ കാൽഷ്യം അബ്സോർപ്ഷനെ അത് ബാധിക്കും എന്ന് പറയുന്നുണ്ട്. കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കേണ്ട ഒരു സസ്യം ആണ്. പിന്നെ ഇതിൻ്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, കോപ്പർ എന്ന് പറയുന്ന ലോഹത്തിൻ്റെ ഹൈപ്പർ അക്യുമുലേറ്ററാണ് ഈ സസ്യം. അതായത് കോപ്പറിൻ്റെ അംശം മണ്ണിൽ ധാരാളമായിട്ടുണ്ടെങ്കിൽ ഈ ചെടി അത് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കും. അപ്പോൾ കോപ്പറിൻ്റെ അംശം, ഏതെങ്കിലും ഒരു ലോഹാംശം മണ്ണിൽ കൂടുകയാണെങ്കിൽ മണ്ണ് കൂടുതൽ വിഷാംശമുള്ളതായി മാറുമല്ലോ. അപ്പോൾ അത് നമുക്ക് നികത്തണം, അതിനൊരു സൊല്യൂഷൻ, ഒരു റെമഡി വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ചെടി ഉപയോഗിച്ചിട്ട് തന്നെ അതിൻ്റെ റെമഡിയേഷൻ പ്രോഗ്രാം നടത്താം എന്നാണ് പറയണത്. അതായത് ഇത് നട്ടുപിടിപ്പിച്ചിട്ട് അതിന് ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഫൈറ്റോ റെമഡിയേഷൻ. അത് ഫൈറ്റോ എന്ന് പറഞ്ഞാൽ സസ്യം, റെമഡിയേഷൻ സൊല്യൂഷൻ. ഈ സസ്യം ഉപയോഗിച്ചിട്ട് തന്നെ മണ്ണിൻ്റെ ടോക്സിസിറ്റി കുറയ്ക്കുക. ഈ പുളിയാറല്ല ഞാൻ നിലംബരണ്ട കഴിഞ്ഞിട്ട് കാണിക്കാൻ കാരണം, ക്ലോവർ എന്ന് പറഞ്ഞാൽ ഒരു ഇലയിൽ മൂന്ന് ഡിവിഷൻ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഇത് ക്ലോവർ പോലെ തോന്നിക്കുന്ന ഒരു സസ്യമാണ്. എല്ലാ ഓക്സാലിസ് പ്ലാന്റ്സും അതെ ക്ലോവർ പോലെ തോന്നും, കാരണം അതിൻ്റെ ഇലകൾക്ക് മൂന്ന് ഡിവിഷൻ ഉണ്ട്. ഈ ഓക്സാലിസ് എന്നുള്ള പേര്
ഗാർഡനിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള മിക്ക ആൾക്കാരും കേട്ടിരിക്കാൻ സാധ്യതയുള്ളത് ഒരു പേരാണ്. ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് നമ്മൾ വളരെ കാഷ്വലായിട്ട് പറയണ ഒരു ചെടി ഉണ്ടല്ലോ, അത് ശരിക്കും ബട്ടർഫ്ലൈ പ്ലാന്റ് അല്ല. ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കപ്പെട്ട വേറൊരു ചെടി ഉണ്ട്. അതുകൊണ്ട് അത് ഓക്സാലിസ് ട്രയാങ്കുലാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സസ്യമാണ്. അതിൻ്റെ വേറൊരു പേരാണ് ഫാൾസ് ഷാംറോക്ക്. ഈ ചെടിയും അതെ ഒരു ക്ലോവർ പോലെ തോന്നിക്കുന്നതാണ്. ഇത് വുഡ്സോറൽ വിഭാഗത്തിൽ വരുന്നതാണ്, പക്ഷെ ക്ലോവർ പോലെ തോന്നും, കാരണം മൂന്ന് ഡിവിഷൻ ഉണ്ട് ഇതിൻ്റെ ഇലകൾക്ക്. പക്ഷേ ഇത് ഒക്സാലിസ് ട്രയാങ്കുലാരിസ് ആണ്. കാരണം ഇലകൾക്ക് ത്രികോണ ആകൃതി ഉണ്ട്, ഒക്സാലിസ് ആണ്, വുഡ്സോറൽ വിഭാഗത്തിൽ പെടുന്നതുമാണ്. ഇവിടെ എനിക്കൊരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. ഈ വുഡ്സോറൽ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന എല്ലാ ചെടികളും, അത് ചെടികൾ തന്നെ ആവണമെന്നില്ല, മരങ്ങളും ഷ്രബുകളും കുറ്റിച്ചെടികളും പ്ലാന്റ് ചെറിയ സസ്യങ്ങളും ഒക്കെ ആവാം, അതൊക്കെ കൃത്യമായ സ്ലീപ്പ് മൂവ്മെൻറ്റ്സ് കാണിക്കുന്ന ചെടികളാണ്. അതിൻ്റെ ഇലകൾ മനോഹരമായി ഉറങ്ങും. ഈ ബട്ടർഫ്ലൈ പ്ലാന്റും അതെ വൈകുന്നേരം സന്ധ്യ വഴങ്ങിയാൽ ത്രികോണ ആകൃതിയിൽ ഒരു ഉറക്കം ഉറങ്ങുന്ന ചെടിയാണ്. അത് കണ്ടിരിക്കാൻ ഭയങ്കര ഭംഗിയാണ് ആ ഉറക്കം. അതേപോലെ വെയിൽ അധികമായാലും അതെ ഈ ചെടി ഉറങ്ങും. ഓക്സാലിസ് പ്ലാന്റ് കണ്ട വേറൊരു സ്ഥലമാണ്, എനിക്ക് ഊട്ടിയിൽ പോയപ്പോൾ ഈ കാബേജ് തോട്ടങ്ങളിൽ ലെറ്റൂസ് ഫാമുകളുണ്ട് അവിടെ, അവിടെ പോയപ്പോൾ ഒരു വീട് പോലെ ഒരു സസ്യം, ഇങ്ങനെ ഒരു കള പോലെ ഒരു സസ്യം ആ പാടത്തൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. അത് കണ്ടാൽ ഈ പേർപ്പിൾ ഷാംറോക്ക് പോലെ തന്നെയാണ്, ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് പോലെയാണ്. എനിക്ക് അതിൻ്റെ കൃത്യമായിട്ട് പേരറിയില്ല, കണ്ടപ്പോൾ അത് നല്ല ഇഷ്ടമായ കാരണം ഞാൻ അതിൻ്റെ ഒരു ബൾബ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ചട്ടിയിൽ വെറുതെ ഇട്ട് നോക്കി, അതിപ്പോൾ നന്നായി ഉണ്ടാവുന്നുണ്ട്. പേരറിയില്ല, അതുകൊണ്ട് കാണിച്ചു തരാൻ മാത്രമേ പറ്റുള്ളൂ. പച്ച നിറം ആണ് അതിന്, പേർപ്പിൾ നിറം അല്ല. അടുത്തത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് വാട്ടർ ക്ലോവർ. ഇത് വെള്ളത്തിൽ വളരുന്ന ഒരു സസ്യമാണ്. ഇതിന് ഫോർ ലീഫ്ഡ് ക്ലോവർ എന്നൊരു പേരുണ്ട്, കാരണം അതിൻ്റെ ഇലകൾക്ക് നാല് ഡിവിഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ആ കുട്ടി എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഫോർ ലീഫ് ക്ലോവർ എന്ന് പറഞ്ഞിട്ടൊരു സസ്യം ശരിക്കുണ്ടോന്ന്, അതിന്റെ മറുപടി ഞാൻ ഇവിടെ പറയാം. ഈ ഫോർ ലീഫ് ക്ലോവർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെടി ശരിക്കില്ല. അത് ഈ മൂന്ന് ഇലകളുള്ള ക്ലോവർ ഉണ്ടല്ലോ, ത്രീ ലീഫ് ക്ലോവറിൽ പ്രകൃത്യാൽ സംഭവിക്കുന്ന ഒരു അബദ്ധം കാരണം ഒരു നാലാമത്തെ ഒരു ഇലയും കൂടി ചില സമയത്ത് അതിലുണ്ടാവും. അത്രേ ഉള്ളൂ, അല്ലാണ്ട് അങ്ങനെ ഒരു സസ്യം, അങ്ങനെ ഒരു ഇല ശരിക്കില്ല. ഈ ഇംഗ്ലീഷ് സ്റ്റോറീസിലൊക്കെ കുട്ടികള് ഈ ഫോർ ലീഫ് ക്ലോവർ ഇങ്ങനെ തെരഞ്ഞ് കാട്ടിക്കൂടെയും പറമ്പിക്കൂടെയൊക്കെ നടക്കണതായിട്ട് പറയാറുണ്ട്. എന്താ ഈ തെരച്ചിലിന്റെ അടിസ്ഥാനം വെച്ചാൽ, എത്ര തെരഞ്ഞാലും അങ്ങനെ ഒരു ഇല കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ മ്യൂട്ടേഷൻ, ആ ഇലയിൽ സംഭവിക്കുന്ന മ്യൂട്ടേഷൻ വളരെ ചുരുക്കിയത് സംഭവിക്കുള്ളൂ. വല്ലപ്പോഴും അത് കിട്ടുകയാണെങ്കിൽ ആ കിട്ടിയ ആള് ലക്കി ആണെന്നാണ് പറയുക. അതുകൊണ്ട് അതൊരു ഭാഗ്യ ഇലയായിട്ട്, ഭാഗ്യത്തിൻ്റെ സിമ്പിളായിട്ടാണ് ഈ ഫോർ ലീഫ് ക്ലോവർ കണക്കാക്കപ്പെടുന്നത്. ഈ വാട്ടർ ക്ലോവറിന് ഫോർ ലീഫ് ക്ലോവർ എന്ന പേര് ഉണ്ടെങ്കിലും അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇത് ക്ലോവർ വിഭാഗത്തിൽ പെടുന്ന ഒരു സസ്യവും ഓക്സാലിസ് വിഭാഗത്തിൽ പെടുന്ന ഒരു സസ്യവും അല്ല. ഇതൊരു അക്വാറ്റിക് ഫേൺ ആണ്. ഫേൺ എന്ന് പറഞ്ഞാൽ വേറെ, എൻറ്റയർലി വേറെ ഗണത്തിൽ പെടുന്ന സസ്യജാലം തന്നെയാണ് ഫേൺസ്. ഇത് ഒരു കണ്ടാൽ ക്ലോവർ പോലെ ഇരിക്കുന്ന ഒരു ഫേണാണ് ഈ വാട്ടർ ക്ലോവർ. ഇനി കുട്ടികളൊക്കെ ധാരാളം ഈ ക്ലോവർ എവിടെ കണ്ടിട്ടുണ്ടാവുക എന്ന് ഞാൻ പറയാം. ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ സുലഭമായി കാണുന്ന ഒരു ഇമോജിയാണ് ഈ ക്ലോവർ ഇമോജി. ഒന്ന് തിരഞ്ഞു നോക്കൂ, ഈ ഷേപ്പിലൊരു ഇല നിങ്ങൾക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേന്ന്. ഈ ഇല എന്തെങ്കിലും എഴുതി കഴിഞ്ഞിട്ട് ആ ഇമോജി അയക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ഐ എം വിഷിംഗ് യു ഗുഡ് ലക്ക്, ഐ എം തിങ്കിങ് ഓഫ് യു, ഞാൻ നിങ്ങളെപ്പറ്റി വിചാരിക്കുകയാണ്, എല്ലാ ഭാഗ്യങ്ങളും ആശംസിക്കുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. ഈ ഇല സ്വപ്നം കാണുകയാണെങ്കിൽ വളരെ നല്ലതത്രേ, നല്ല ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവത്രേ. അപ്പോൾ ഈ എപ്പിസോഡ് കണ്ടിട്ട്
ഈ ഏലയ്ക്ക് സ്വപ്നം കാണട്ടെ, എല്ലാവരും എല്ലാവരും ഭാഗ്യവാന്മാരാവട്ടെ, എനിക്കും ഭാഗ്യം ഉണ്ടാവട്ടെ, കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടട്ടെ. അപ്പോൾ എൻ്റെ എപ്പിസോഡ് ഇഷ്ടമാവുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.